ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും കുറച്ച് ഈവനിങ്ങിലെ വിശേഷങ്ങളാട്ടോ ഉൾപ്പെടുത്തിയേ. അപ്പോൾ ഇത് കഴിഞ്ഞ വീക്കെൻഡിലെ വിശേഷങ്ങളാണ്. വ്യാഴാഴ്ച ആട്ടോ ഇന്ന്, അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഖത്തറിൽ അത്യാവശ്യം നല്ല മഴയെല്ലാം ഉള്ള ദിവസേനു, വെള്ളിയാഴ്ചയെല്ലാം നല്ല മഴയേനു. വ്യാഴാഴ്ചയും ഇതാ ഇതുപോലെ ഒരു മൂടിക്കെട്ടലും ചെറിയ ചാറ്റൽ മഴയും എല്ലാം ഉണ്ടേനു കേട്ടോ. ഇതാ ഞാൻ കർട്ടൻ എല്ലാം ഇടുന്ന, ഈവനിങ് ആയി കഴിഞ്ഞാൽ കർട്ടൻ ഇട്ടിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ കർട്ടൻ ഇട്ട് എൻ്റെ ലൈറ്റ് ഇടൽ. അപ്പോൾ കുട്ടികളെല്ലാം ഉറങ്ങുന്നുണ്ട്. ആഹിലിനോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഓന് ഉറങ്ങൂല, വീക്കെൻഡല്ലേ, നാളെ ക്ലാസ് ഇല്ല, കാർട്ടൂണ് കാണുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അരിവ് കഴിഞ്ഞാൽ ഒന്ന് അങ്ങ് ഉറങ്ങിപ്പോവുക ചെയ്യുക. രാവിലെ എണീക്കുന്നില്ല, എനിക്ക് ഉറക്കില്ല. ഇതിപ്പോൾ മരുവ് ആവാനാവുന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇങ്ങനെ ഇരുട് മൂടിയോണ്ട് കുറേ ടൈമായ പോലെ തോന്നും. അപ്പം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുള്ള, വൈകുന്നേരം എന്തെങ്കിലും സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് ഞാൻ ഒരു ഈസി സാൻഡ്വിച്ച് ആട്ടോ റെഡിയാക്കുന്നത്. നമുക്ക് കുട്ടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. സ്കൂളിലേക്കെല്ലാം ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. ഇത് ഞാൻ അധികവും കബോർഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കല, ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പം ഇങ്ങനെ സാൻഡ്വിച്ച് എല്ലാം ആക്കുന്ന സമയത്ത് എടുത്ത് യൂസ് ചെയ്യും, പിന്നെ അങ്ങ് എടുത്ത് വെക്കും. അപ്പോൾ ഇതാ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ഉപ്പും കുരുമുളകെല്ലാം ഇട്ടിട്ട് സാധാരണ സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ, അങ്ങനെ. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടാ. ഇനിയും കുറച്ച് ഐറ്റംസും കൂടെ വേണം ഫില്ലിങ്ങിന്. അപ്പോൾ ഒന്നിതാ മഷ്റൂം ആട്ടാ. മഷ്റൂം ഞാനൊന്ന് കഴുകി അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മഷ്റൂം കുറേ ടൈമൊന്നും വെള്ളത്തിലിട്ട് വെക്കണ്ട, പിന്നെ അതിൽ ഒരുപാട് ഇങ്ങനെ വെള്ളമായിപ്പോവും. അപ്പോൾ പെട്ടെന്ന് ഇതാ ഇതുപോലെ കഴുകി, അതിൻ്റെ മേലെ ഒരു കറുത്ത എന്തെങ്കിലും പൊടിയോ അങ്ങനെയല്ലേ ഉണ്ടാവുക, അത് ഇതുപോലെ വേഗം കഴുകി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതാ കഴുകിയെടുത്തിനട്ടാ. ഇനി ഇത് അതിൻ്റെ മേലത്തെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആയാലും ഇതുപോലെ ഇടയ്ക്ക് വൈകുന്നേരം എന്തെങ്കിലും ഇങ്ങനെ സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കലുണ്ട്. ഒന്നാമത് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അറിയാലോ, അവർക്ക് ഇങ്ങനെ ഒരു വിശപ്പെല്ലാം ഉണ്ടാവും, വിശപ്പ് അധികമായിരിക്കും. അതുപോലെ തന്നെ തണുപ്പിന് വിശപ്പ് കൂടുമെന്ന് പറയും. അപ്പം ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സാൻഡ്വിച്ച് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആഹിലിനെ നോക്കാൻ പോയിനേനു, ഓൻ ഉറങ്ങിയനോ ഇല്ലയോ എന്ന്. ഉറങ്ങാൻ വേണ്ടി മെല്ലെ കിടന്നിട്ടുണ്ട് സോഫമ്മിലേക്ക്. ഇതാ പാന് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് വെളുത്തുള്ളി ആദ്യം ഞാൻ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാട്ടാ ഈ മഷ്റൂം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഈ ബട്ടറിൽ കിടന്നിട്ട് ഇങ്ങനെ വയറ്റുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കുക, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അത് ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആഹിലിന് സാൻഡ്വിച്ച് റെഡി ആക്കലാണ്. ആദ്യം ഞാൻ ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ബ്രെഡിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. Thank you.
അപ്പോൾ ആ ചൂടായ സൈഡിലേക്ക് ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്ന, അപ്പോൾ ചീസ് ആ ചൂട് ബ്രെഡിൻ്റെ മേലേലേക്കല്ലേ വെക്കുന്നത്, അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റാവും. പിന്നെ അതിൻ്റെ മേലേലേക്ക് തന്നെ ഇതാ സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗാണെങ്കിലും ആ ഒരു ചീസിൽ അങ്ങനെ സ്റ്റിക്കായി നിൽക്കും. അപ്പോൾ ആഹിലിന് മഷ്റൂം ഇഷ്ടമില്ല, അപ്പോൾ എനിക്കിതുപോലെ ഞാൻ പ്ലെയിൻ ആയിട്ടാട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഇതാ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ അതിൻ്റെ അടിഭാഗവും കൂടെ ഒന്ന് ക്രിസ്പിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ വേണ്ടു, വേഗം റെഡിയാവും കേട്ടോ ഇതാണെങ്കിലും. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതാ കണ്ടില്ലേ, ചീസും മെൽറ്റായിന്. ഇനിയിപ്പോൾ ഇതാ വെളുത്തുള്ളിയിലേക്ക് ഞാൻ മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ക്രാമ്പിൾ ചെയ്ത് മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നു. അപ്പോൾ ആഹിലിൻ്റെ സാൻഡ്വിച്ച് എല്ലാം റെഡിയാക്കി എനിക്ക് കൊടുക്കാൻ പോയി നോക്കുമ്പോഴത്തേക്കും ഓൻ ഉറങ്ങിപ്പോയിന്. അപ്പോൾ ഞാൻ എനിക്ക് ബ്ലാങ്കറ്റ് എല്ലാം പുതച്ച് കൊടുത്തു. ഇപ്പം നല്ല തണുപ്പാണ്, ഈവനിങ് ആയാലും നല്ല തണുപ്പാട്ടാ. അങ്ങനെ വന്നിട്ട് ഇതാ ബാക്കി റെഡിയാക്കലാട്ടാ. ഇത് ആദ്യം തന്നെ ഞാൻ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന് കേട്ടോ. അതിനുശേഷം ഇതാ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് നല്ലൊരു ഹെൽത്തി സാൻഡ്വിച്ച് തന്നെയാണ്. ഈ ബ്രെഡിന് പകരം എന്താ പറയുക, ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല. ഇവിടെ പിന്നെ കുട്ടികൾക്ക് ബ്രൗൺ ബ്രെഡിനോട് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ആക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ മഷ്റൂമും മുട്ടയും എല്ലാം കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചില്ലി മയണൈസ് ആഡ് ചെയ്തിന്. ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കുക, അതുപോലെ ടൊമാറ്റോ സോസോ കെച്ചപ്പോ ആഡ് ചെയ്യുക. അതെല്ലാം വേറെ വേറെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതാ ചീസും കൂടെ ഇട്ട് കൊടുക്കുന്ന. അപ്പോൾ മോസറല്ല ചീസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അതാണെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ മേലേക്ക് വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കലാം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ലല്ലോ, പിന്നെ ഈ ലാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് രാവിലെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ടിഫിൻ ബോക്സിലേക്ക് കൊടുക്കാനുള്ള ഒരു ഐറ്റായിട്ടല്ല ഇത് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും എണീച്ച് വന്നിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ മരുവ് അങ്ങും കൊടുത്തിനേനു. പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നിട്ടാ എനിക്കും റൈസ് കാക്കുള്ള സാൻഡ്വിച്ച് റെഡിയാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബ്രൗൺ ബ്രെഡ് ആട്ടോ എടുത്തിന്. ഇതിൽ പിന്നെ ഞാൻ സോസും മയണൈസും അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതാ കുറച്ച് ചീസൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മേലേക്ക് കുറച്ച് കെച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാ കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുക, നമുക്കും കഴിക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ഈസി ഉണ്ടാക്കാൻ കുട്ടികൾക്കും ഇഷ്ടമാവും. ഇതാ നമ്മളെ സാൻഡ്വിച്ചും റെഡിയായിന്. ഇനിയിപ്പോൾ കുറച്ച് കാപ്പിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പായരെ ഇടക്കിടക്ക് കാപ്പി കുടിക്കലുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പൂതി വരുമ്പോൾ മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പം തണുപ്പിന് ഇങ്ങനെ ചൂടുള്ള ഫുഡാണെങ്കിലും ഇങ്ങനെ കോഫി ആണെങ്കിലും എല്ലാം കുടിക്കാൻ നല്ലൊരു രസമല്ലേ. അപ്പം ഞാൻ കാപ്പിയും റെഡിയാക്കീന്. ആഹില് നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങൂല, ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എണീക്കില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. പിന്നെ കുട്ടികൾ എന്തായാലും അങ്ങനെ എണീക്കും, അവരെ കുറ്റം പറയാനും പറ്റില്ല. പോരാത്തതിന് ഇപ്പം നല്ല തണുപ്പുമാണല്ലോ. ഇപ്പോൾ കുട്ടികൾ ഫുഡെല്ലാം കഴിച്ച് ഇതാ പഠിക്കാനിരുന്നിട്ടുണ്ട്. സ്കൂളിൽ എക്സാമും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിന്. കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നെല്ലാം.
അപ്പോൾ ഫാത്തിമ 10th ആയിഷ 9th അപ്പോൾ അവർക്കും എക്സാം ഉണ്ട്. ഫാത്തിമക്ക് പ്രീ ബോർഡ് എക്സാം സ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ പഠിക്കാനെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് എഡിറ്റിങ്ങും പിന്നെ കമൻസിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെയുള്ള സംഗതികളെല്ലാം ചെയ്യുന്ന കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു 8 മണിയെല്ലാം ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇനി എക്സാമെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങലെല്ലാം കുറവായിരിക്കും, കുറേ ഉണ്ടാവുമല്ലോ പഠിക്കാനെല്ലാം. അപ്പോൾ ഇത് ആഹിൽ ഉറങ്ങി എണീച്ച് അവൻ്റെ സാൻഡ്വിച്ച് എല്ലാം കഴിച്ച് അന്നേരം തുടങ്ങിയിന് പാർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കാണ് ഇത്, അൽവാബ് ഫാമിലി പാർക്കാട്ടാ. അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളേ. ഈ ഒരു പാർക്കിൽ ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം തണുപ്പായതുകൊണ്ടാണോ എന്നറിയില്ല, ഇല്ലെങ്കിൽ അധികവും ഫാമിലി ഇങ്ങനെ ഫുഡെല്ലാം ആയി വന്ന് ഇങ്ങനെ സൈഡിൽ നിന്നെല്ലാം അങ്ങനെ പാർട്ടി നടക്കുന്നുണ്ടാവും, അങ്ങനെയെല്ലാം കാണലുണ്ട്. പിന്നെ ഇതാ കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് കുട്ടികളെടുത്തി കേട്ടോ, അവർ വ്ളോഗ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ കട്ടാക്കാണ്ട് ഇതിൽ ആഡ് ചെയ്തിന് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല വെള്ളം കുടിക്കുമ്പോ ഇങ്ങനെ ആക്കരുത്, ചൂടുള്ള അറിയില്ലെങ്കിൽ കുടിക്കണ്ട. കളിച്ചു കഴിഞ്ഞേരെ ദാഹിക്കുന്ന വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പാർക്കിൽ വെള്ളം കിട്ടും, അവിടെ പോയിട്ട് കുടിച്ചിട്ട് വന്നിട്ട് ഇതാ ഫുള്ളായിട്ട് നനഞ്ഞിട്ടുള്ള. ഇപ്പം ആയിഷയും ദുബൈയെല്ലാം തൊപ്പിയല്ലിടുന്ന കാണുമ്പം ആഹിലിനും വണ്ടി വരും. അങ്ങനെ അവൻ വാശി പിടിച്ചിട്ട് തൊപ്പിയല്ലിടും, വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് പറ്റൂല ചൂടെടുക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അത് നേരെ എൻ്റെ തലയിലെത്തും. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന കേട്ടോ എൻ്റെ തലയിലുള്ള തൊപ്പി. ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നല്ല തണുപ്പും കാറ്റെല്ലാം ഉണ്ട് കേട്ടോ. കുറച്ചു നേരം നിന്ന് ഇനിയിപ്പോൾ കുട്ടിയൊക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗി കണ്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാ. പിന്നെ ഈ ഒരു ഫ്ലൈ ഓവറിൽ ഈ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അധികവും നമ്മൾ പാസ് ചെയ്യുമ്പോൾ പേർപ്പിൾ കളറാണ് കാണൽ. അപ്പോൾ ബ്ലൂ കളർ കണ്ടേരെ നല്ല ഭംഗി തോന്നിയിട്ട് അങ്ങനെ എടുത്തിയാട്ടാ. ഇനി ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി, ഇതിപ്പോൾ എച്ച് എൻ സിയിലാണ് കയറിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇതാ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാട്ടാ ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ അധികവും ഈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങൽ. അപ്പം കുറച്ച് ഫ്രൂട്ട്സും പിന്നെ സാലഡിൻ്റെ കുറച്ച് ഐറ്റംസ് എല്ലാം തീർന്നു. അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ റിസ്ക് അവിടെ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ. താങ്ക് യു.